ജാർഖണ്ഡിൽ ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുമെന്നുള്ളത് നേരത്തെ തന്നെ സർവേ ഫലങ്ങളിൽ വന്ന കാര്യമാണ്. എന്നാൽ അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ്. സഖ്യകക്ഷികൾ ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം അവസാനിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ചമ്പൈ സോറൻ എന്ന ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവിനെ ബി ജെ പി പാളയത്തിലെത്തിച്ചപ്പോൾ അവർക്ക് വലിയ ആശ്വാസമാണ് തോന്നിയതെങ്കിൽ അതിനേക്കാൾ ഏറെ പ്രശ്നങ്ങൾ ബി ജെ പി നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ജയന്ത് സിൻഹ അടക്കമുള്ള നേതാക്കൾ, മുൻ വിദേശകാര്യമന്ത്രിയും ഐ എസ് ഉദ്യോഗസ്ഥനുമായിരുന്ന യശ്വന്ത് സിൻഹയുടെ മകനാണ് ജയന്ത് സിൻഹ. കഴിഞ്ഞ തവണത്തെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമു എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു യശ്വന്ത് സിൻഹ. ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിവിശേഷമനുസരിച്ച് ജയന്ത് സിൻഹ ബി ജെ പിയുടെ അന്തകനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗ്രൂപ്പിസം കൂടുതൽ ശക്തമായി. ജാർഖണ്ഡിലെ ട്രൈബൽ വിഭാഗങ്ങളും മുന്നോക്ക നേതാക്കളും തമ്മിൽ വലിയ തമ്മിലടിയിലേക്ക് നീങ്ങുകയാണ്. അർജുൻ മുണ്ടെ അടക്കമുള്ള നേതാക്കളെ ഒതുക്കാൻ ബി ജെ പിക്കുള്ളിൽ തന്നെ നേരത്തെ തന്നെ ശ്രമമുണ്ടായിരുന്നു. ഇത്തവണ കേന്ദ്ര ക്യാബിനറ്റിൽ അർജുൻ മുണ്ടെ അംഗമല്ല. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിച്ചതുമാണ്. എന്നാൽ അർജുൻ മുണ്ടെ കടുത്ത നിരാശയിലാണ്. ഇത്തവണ ബി ജെ പിയെ തറപറ്റിച്ച് അതിനുശേഷം പാർട്ടി വിടാനുള്ള നീക്കമാണോ അർജുൻ മുണ്ടെ നടത്തുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ജയന്ത് സിൻഹയ്ക്കും ഇത്തവണ സീറ്റ് കൊടുത്തില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ ഇവരാരും തന്നെ പാർട്ടി വിട്ടുകൊണ്ട് പ്രശ്നം സൃഷ്ടിക്കുകയല്ല, മറിച്ച് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വലിയ ഒത്തുകളി നടത്തുകയാണ്. നേരത്തെ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിരുന്ന രഘുബർദാസ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരാനൊരുങ്ങുന്നു എന്ന വാർത്തയും പരക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ ഗവർണർ സ്ഥാനത്തിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരേണ്ടത് ബി ജെ പിയുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒരു നേതാവെന്ന രീതിയിൽ ചെമ്പൈ സോറനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കാനാണ് ജെ എം എം വിട്ട് ബി ജെ പിയിലെത്തിയത് എന്ന വാദവുമുണ്ട്. ഈ വിവാദങ്ങളെല്ലാം തന്നെ പുകയുമ്പോൾ കോൺഗ്രസും ജെ എം എം കൂടി കുറച്ചുകൂടി തന്ത്രപരമായി നീങ്ങുകയാണ്. ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനെ കൂടി ഇന്ത്യ സഖ്യത്തിൽ ഒപ്പം ചേർക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനായി വിശദമായ സമ്മേളനവും സംസ്ഥാനതലത്തിലുള്ള അഴിച്ചുപണിയും നടത്തുകയാണ്. സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്കെത്തിയാൽ ബി ജെ പി ബന്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ അവർ ഒരുങ്ങുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തീർച്ചയായും അത് ബി ജെ പിക്ക് തിരിച്ചടിയാകും. 81 സീറ്റുകളുള്ള ജാർഖണ്ഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച കോൺഗ്രസ് സഖ്യമാണ് അധികാരത്തിൽ വന്നത്. അതിന്റെ തനിയാവർത്തനം തന്നെ നടത്താനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനെ ഇ ഡി എ ഉപയോഗിച്ച് ജയിലടയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തി. അത് പൊളിഞ്ഞതോടെ ഇടക്കാല മുഖ്യമന്ത്രിയായിരുന്ന ചെമ്പൈ സോറനെയാണ് ബി ജെ പി ചാക്കിട്ട് പിടിച്ചത്. എന്നാൽ ചെമ്പൈ സോറന്റെ കൂടെ അണികളൊന്നും തന്നെ ഉണ്ടാവുകയില്ല എന്ന ഹേമന്തിന്റെ വാക്കാണ് ഇപ്പോൾ ബി ജെ പിയെ മാനസികമായി തളർത്തിയിരിക്കുന്നത്. ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ കൂടി ഇന്ത്യ സഖ്യത്തിലേക്ക് വരികയാണെങ്കിൽ ബി ജെ പിയുടെ പൂർണ്ണമായ അധപതനമാകും ജാർഖണ്ഡിൽ സംഭവിക്കാൻ പോകുന്നത്.